ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപവും ശല്യവും ബാധ്യതയുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ. അവരുടെ കുടുംബ വാഴ്ചയ്ക്കെതിരെയാണ് നിരന്തരമായി നരേന്ദ്രമോദി ദേശീയ തലത്തിലുള്ള വിവിധ പ്രചാരണ റാലികളിലൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പല സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോവുകയാണ്. അവിടെയൊക്കെ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുടുംബവാഴ്ചയാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുടുംബവാഴ്ച എന്നൊരു ആരോപണം ആർക്കും ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർക്ക് കോൺഗ്രസിനെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ഫലവത്തായ ഒരു ആയുധമാണ് കുടുംബവാഴ്ച എന്ന ആരോപണം. അതിനെ സാധൂകരിക്കുകയും അതിനെ അരക്കെട്ടുറപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയിൽ വ്യാപൃതരാണ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ. രാഹുൽ ഗാന്ധി കുറച്ചുകൂടിയൊക്കെ ഒന്ന് പിന്നെ ഇതിൽ നിന്നൊക്കെ ഈ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വിടവാങ്ങി എവിടെയെങ്കിലും പോയിട്ട് വല്ല സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എ ഐ സി സി അധ്യക്ഷ സ്ഥാനം ഒടിഞ്ഞത്. എന്നാൽ സോണിയാഗാന്ധിയും പെങ്ങളും വിടണം വിട്ടില്ല. രണ്ടുപേരും അമ്മയും പെങ്ങളും എങ്ങനെയെങ്കിലും മോനെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എന്തായിരുന്നാലും പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ യു പിയിലെ പിന്നെ പ്രവർത്തനങ്ങളുടെയും പ്രചാരണത്തിൻ്റെയും ചുക്കാൻ നേരിട്ട് പിടിക്കുകയും അതിൻ്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതും ഉണ്ടാക്കുന്നത് കോൺഗ്രസിൻ്റെ തിരിച്ചടി തന്നെയാണ്. രാജ്യത്ത് സംഘപരിവാർ വിരുദ്ധ ശക്തികളെ മതേതര ചേരിയെ ഏകോപിപ്പിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എത്ര വിട്ടുവീഴ്ച ചെയ്തും അവരെ ഒരുമിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ള കോൺഗ്രസ് ആ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയും ഇതിനകത്ത് തന്നെ കൂടെ നിൽക്കേണ്ടുന്ന കക്ഷികളെടുത്ത് തൊടുത്തിൽക്കുത്തും മറ്റുള്ള ചിറ്റമ്മ നയവും ഒക്കെ പുലർത്തിക്കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. പല ഘട്ടത്തിലും നാം അത് കണ്ടതാണ്. ഇപ്പോൾ കോൺഗ്രസ് മമതാ ബാനർജിക്കെതിരെ വലിയ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. മമതാ ബാനർജി കോൺഗ്രസ്സുകാരെയാണ് റാഞ്ചുന്നത്, അത് സംഘപരിവാറിനെ സഹായിക്കലാണ് എന്ന്. പക്ഷേ അതേ കോൺഗ്രസ് ആലോചിക്കണമായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേധിയിൽ കാലങ്ങളായിട്ട് പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന അമേധി മണ്ഡലത്തിന് പുറമേ ഇവിടെ വന്നിട്ട് വയനാട്ടിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി മത്സരിച്ചത് എന്തിനാ? സംഘപരിവാറിനെ എതിർക്കാനാ? കേരളത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാനാണോ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചത്? മതേതര ശരിയെ ദുർബലപ്പെടുത്താൻ അതിൻ്റെ ഗുണം കിട്ടിയത് ബി ജെ പിക്കാണ്. സിറ്റിംഗ് സീറ്റായ അമേധി നഷ്ടപ്പെട്ടു. കാരണം അമേധിയിലെ വോട്ടർമാർക്ക് തോന്നി ഇവിടെ നിന്നല്ലാതെ വേറെ സീറ്റിൽ കൂടി ദക്ഷിണേന്ത്യയിൽ കൂടി പോയി മത്സരിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ ഉറച്ചു നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ആ ഒരു എടുത്തിയാട്ടം കൊണ്ടാണ് യു പിയിൽ കോൺഗ്രസ് വളരെ പിന്നോട്ട് പോകാൻ കാരണമായത്. ഉത്തരേന്ത്യയിൽ ആകെ അതിൻ്റെ ഒരു അനുരണനങ്ങൾ നമ്മൾ കണ്ടതാണ് ആ തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം പിന്നീട് കോൺഗ്രസ് ചെയ്തതോ? കോൺഗ്രസ് എപ്പോഴും ചെയ്തത് മതേതര ചേരിയെ ശക്തീകരിക്കുക എന്ന ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് ശക്തി പകരുക, മറ്റുള്ള ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള പ്രാദേശികമായി സംഘപരിവാർ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ശക്തികൾക്ക് അവർക്ക് വേണമെങ്കിൽ നിരുപാധികം പിന്തുണ കൊടുക്കേണ്ടടുത്ത് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അലയൻസ് ഉണ്ടാക്കാൻ പറ്റുന്നിടത്ത് ആ രീതിയിൽ പോകണം. അങ്ങനെ പോകാതെ ബീഹാറിൽ അവർ ചെയ്തത് എന്താ? ബീഹാറിൽ സി പി ഐയുടെ ഒരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന നരേന്ദ്രമോദിക്കെതിരെ അവർക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വജ്രായുധമായിരുന്ന കനകകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബീഹാറിൽ നിന്ന് ലോക്സഭയിലേക്ക് അവർ സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചതാണ്. പ്രായത്തിൻ്റെ ചില പക്വതക്കുറവുകളും ചില രാഷ്ട്രീയ വിവേകമില്ലായ്മയും ഒക്കെ കനകകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും പരമാവധി കനകകുമാറിനെ ചേർത്ത് വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സി പി ഐ. ആ സി പി ഐയോട് സി പി ഐയിലുള്ള കനകകുമാറിനെ അടർത്തിയെടുത്തിരിക്കുക. ആരെയാണ് ദുർബലമാക്കുന്നത്? അത് സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും സി പി എമ്മിനും ഒക്കെ എന്തായാലും പിന്നെ ആഴത്തിൽ ചില വേരോട്ടമുള്ള മണ്ണാണ് ബീഹാർ. ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് ചേരിയുടെ ഈറ്റില്ലമായിരുന്നു. പിന്നെ നക്സൽ പ്രസ്ഥാനങ്ങളൊക്കെ ശക്തി ആർജിച്ചോടുകൂടിയിട്ടാണ് സി പി എമ്മും സി പി ഐയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ തകർന്നു പോകുന്നത് അവിടെ. എന്നാൽ തന്നെയും അവർക്ക് ആ മണ്ണിൽ അത്യാവശ്യം വേരോട്ടമുണ്ട്. അങ്ങനെ അവർക്ക് അവിടെ ശക്തി പ്രാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ കനകകുമാർ ഉൾപ്പെടെയുള്ളവരെ മുൻനിർത്തിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മുനെ ഒടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. കനകകുമാറിനെ വലിച്ചു. അങ്ങനെ സ്വന്തം മുന്നണിക്ക് ദേശീയ തലത്തിൽ പിന്തുണ നൽകേണ്ടുന്ന കോൺഗ്രസിനോടൊപ്പം ദേശീയ തലത്തിൽ നിൽക്കാൻ സന്നദ്ധമായി നിരുപാധികമായി കൂടെ നിന്നിരുന്ന നിരുപാധികമായ എല്ലാ പിന്തുണയും അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന സംഘപരിവാറിനെ ഏറ്റവും നന്നായി രാജ്യത്ത് എതിർത്തുകൊണ്ടിരിക്കുന്ന സി പി എമ്മും സി പി ഐയും ഉൾപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലമാക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് മത്സരിപ്പിച്ചു. ബീഹാറിലെ കനകകുമാറിനെ സി പി ഐയിൽ നിന്ന് അടർത്തിയെടുത്ത് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ കോൺഗ്രസ്സിലുള്ള ആൾക്കാരെ മമതാ ബാനർജി കൊണ്ടുപോകുമ്പോൾ ഇവരിപ്പോൾ പറയുകയാണ് ദുർബലമാക്കും, മതേതര ചേരിയെ ശിഥിലീകരിക്കും. നേരത്തെ തോന്നണമായിരുന്നു ശിഥിലീകരിച്ച് തുടങ്ങിയത് നിങ്ങളാണ്. ഇപ്പോഴതാ ഉത്തർപ്രദേശിൽ അഖിലേഷ് സിംഗ് യാദവും മമതാ ബാനർജിയും കൈകോർക്കാൻ പോകുന്നു. അഖിലേഷ് സിംഗ് യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് 2017 ഞങ്ങൾ കോൺഗ്രസുമായി മുന്നണിയായിരുന്നു, അലയൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ആ പരീക്ഷത്തിന് ഇനി ഞങ്ങളില്ല. കോൺഗ്രസ് ഈ വരാൻ പോകുന്ന 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഒറ്റ സീറ്റിൽ പോലും വിജയിക്കില്ല എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രിയാണ്, മുലായം സിംഗ് യാദവിൻ്റെ മകനാണ്, സമാജ്വാദി പാർട്ടിയുടെ സമ്പന്നനായ നേതാവാണ്. അഖിലേഷ് യാദവ് പോലും കോൺഗ്രസിനെ വെറുത്തു. ആരാകാൻ കാരണക്കാരി? പ്രിയങ്കാഗാന്ധി. പ്രിയങ്കാഗാന്ധി ലഖിംപൂർ ഖേരിയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് അഖിലേഷ് യാദവ് എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ അഖിലേഷ് യാദവിനെയാണ് വിമർശിക്കുന്നത്. യോഗി ആദിത്യനാഥിനെ വിമർശിക്കേണ്ടതിന് പകരം അഖിലേഷ് യാദവിനെ വിമർശിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടുന്ന ആർക്കാണ്? യോഗി ആദിത്യനാഥിന് സംഘപരിവാറിനും അല്ലേ? എന്താ ഈ ബുദ്ധി പ്രിയങ്കാഗാന്ധിക്ക് ഇല്ലാത്തത്?
മതേതര ചേരിയെ ആരാണ് ശുദ്ധീകരിക്കുന്നത്, ആരാണ് ദുർബലപ്പെടുത്തുന്നത്? പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം. കെ സി വേണുഗോപാലിനെ അവിടെ കൊണ്ടുവന്ന് ഇട്ട അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇവരുടെ ശനിദശ. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന സ്ഥലമാണ്. വേണമെങ്കിൽ ആ വരുൺ ഗാന്ധിയും കൂടി ബി ജെ പി എന്ന് വലിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാധ്യത ഉണ്ടായിരുന്നോ? യോഗി ആദിത്യനാഥിനെ മുൾമുനയിൽ നിർത്താൻ പറ്റുമായിരുന്നോ? വിശാല താല്പര്യം വെച്ചുകൊണ്ടൊരു മുന്നണി എന്ന രീതിയിൽ ഘടകകക്ഷികളുമായി മറ്റുള്ള ബി ജെ പി വരുന്ന ശക്തികളുമായി സീറ്റുകളുടെ നീക്കുപോക്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് നന്നായി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അത്. എന്നാൽ ആ സാധ്യതകളെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ അവർ മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വരുൺ ഗാന്ധി ഈ പോക്ക് പോയാൽ തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസും അഖിലേഷ് യാദവും കൂടി കൈകോർത്ത് കഴിഞ്ഞാൽ യു പിയിൽ അവർ പ്രതിപക്ഷത്തെത്തും. യോഗി ആദിത്യനാഥ് സ്വാഭാവികമായും കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുകയും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ വിഘടിച്ചു പോവുകയും അതിൻ്റെ കൂട്ടത്തിൽ അസസുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന ആ തീവ്രവാദി കൂടി അവിടെ വന്നിട്ട് സ്ഥാനാർത്ഥികളെ ബി ജെ പിയുടെ ബി ടീമായിട്ട് കുറച്ച് സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ഭിന്നിച്ചു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് പ്രയോജനം കിട്ടുന്നത് സംഘപരിവാറിനായിരിക്കും, യോഗി ആദിത്യനാഥിനായിരിക്കും. വീണ്ടും ഒരു ഊഴം കൂടി യു പി അവർക്ക് തീരെഴുതി കൊടുക്കുന്നതിന് തുല്യമായിരിക്കും അത്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും അപക്വമായ പ്രസ്താവനകൾ നടത്തി മതേതര ചേരിക്കകത്ത് തന്നെ നിൽക്കുന്ന ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെ അത്തരമൊരു മുന്നണി ബന്ധത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാക്കാതെ അവരെ കൂട്ടിപ്പിടിക്കുകയും അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയും അവരുടെ മുമ്പിൽ നിങ്ങളുടെ നേതൃത്വം ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറയുകയുമാണ് വേണ്ടത്. കോൺഗ്രസ് പണ്ട് വലിയ സംഭവമായിരുന്നു പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഒന്നുമല്ല, ഒരു ചുക്കുമല്ല. യു പിയിലൊക്കെ സമാജ്വാദി പാർട്ടിയുടെയും മമതാ ബാനർജിയുടെയൊക്കെ താഴെ തന്നെയുള്ളൂ കോൺഗ്രസ്. എന്തിനേറെ ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ നമ്മുടെ മായാവതിയുടെയും താഴെയുള്ളൂ പ്രിയങ്കാ ഗാന്ധിയുടെയൊക്കെ സ്ഥാനം. ജനഹൃദയങ്ങളുടെ സ്ഥാനമൊന്നുമില്ല. പണ്ട് അമ്മൂമ്മ പ്രധാനമന്ത്രിയായിരുന്നു, അമ്മൂമ്മയുടെ അപ്പൻ പ്രധാനമന്ത്രിയായിരുന്നു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു എന്നും പറഞ്ഞിട്ട് ആ തഴമ്പൊന്നും ഇപ്പോൾ ഇവർക്കില്ല. ആ ബോധമാണ് ആദ്യം പ്രിയങ്കാ ഗാന്ധിക്ക് വേണ്ടത്. കെട്ടിയം കുറേ കട്ടുണ്ടാക്കിയ പൈസ ഉണ്ടെന്ന് എഴുതിയിട്ട് റോബർട്ട് വാദ്രയുടെ അടുത്ത് കുറേ പൈസ ഉണ്ടെന്ന് എഴുതിയിട്ട് അതിൻ്റെ അഹങ്കാരം കാണിച്ച് നടന്നു കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. രാഷ്ട്രീയമായ ബോധമില്ലാത്ത ഇത്തരക്കാരെ രാഷ്ട്രീയ കാര്യങ്ങളുടെ ചുക്കാൻ പിടിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണങ്ങൾ അതിനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കാതെ പ്രഗത്ഭരായ എത്രയോ നേതാക്കന്മാർ കോൺഗ്രസിനകത്തുണ്ട്. ഗുലാം നബി ആസാദ് രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ടൈം കഴിഞ്ഞ് അദ്ദേഹം കാശ്മീരിലുണ്ട്. അദ്ദേഹത്തെയും മനീഷ് തിവാരിയെയും കപിൽ സിബലിനെയും ശശി തരൂരിനെയും ഒക്കെ പോലെയുള്ള കഴിവുള്ള രാഷ്ട്രീയ പക്വതയുള്ള നേതാക്കന്മാരെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൻ്റെ ചുമതലയേൽപ്പിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടിയുമായും ബി എസ് പിയുമായും അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസുമായും സാധ്യമാകുന്ന എല്ലാ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും ചർച്ച നടത്തുകയും അനുനയത്തിൻ്റെ പാത സ്വീകരിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ ഒരു ചെറിയ മൃതസഞ്ജീവനിയുടെ ഗുണം കോൺഗ്രസിന് ചെയ്തേക്കാം. അതിനാണ് അതിന് സമയം വൈകിയിട്ടില്ല എന്ന തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായാൽ അത് അവർക്ക് ഗുണം ചെയ്യും എന്ന് മാത്രമേ പറയാനുള്ളൂ.